നമുക്ക് ഇന്നൊരു ഓട്ടം കിട്ടിയിട്ടുണ്ട്. ലോസ് ആൻഡോസിൽ കുറച്ചു പേർക്ക് വണ്ടർലയിൽ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് നമ്മളെയും കൊമ്പനെയും വിളിച്ചിട്ടുണ്ട്. സോ ഗൈസ് സമയം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് വണ്ടി എടുക്കാൻ വേണ്ടി വന്നാണ്, അവരൊക്കെ റെഡിയായി നിൽക്കുമെന്നാണ് നമ്മളെ വിളിച്ച് പറഞ്ഞത്. നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് നേരെ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകാം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കണം. ഓക്കെ ഗൈസ് നമുക്ക് നേരെ പെട്രോൾ പമ്പിലേക്ക് പോകട്ടോ. ഗൈസ് കുറെ നാളായിട്ട് നമ്മളും ഒന്ന് വണ്ടർലയിലൊക്കെ പോയി എല്ലാ റൈഡിലും ഒന്ന് കയറണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഓട്ടം കിട്ടിയത്. സോ ഗൈസ് ഞാൻ പൈസയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും അവർ വണ്ടർലയായിട്ട് ഇറങ്ങി പോകുമല്ലോ, അപ്പൊ നമ്മൾ എന്തിനാ വണ്ടിയിൽ വെറുതെ. നമുക്ക് ഇന്ന് പോയിട്ട് എല്ലാ റൈഡിലും കയറണം ഗൈസ്, അതാണ് എന്റെ മെയിൻ ലക്ഷ്യം ഇന്നത്തെ. ഗൈസ് അവർ നാല് പേരെ കണ്ടേ ഉള്ളൂ, പക്ഷെ നമ്മളെ ഈ കൊമ്പൻ വിളിച്ച് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്ത. അവർ അത്ര റിച്ചാന്ന് തോന്നുന്നത്. നാല് പേർക്ക് പോകാൻ വേണ്ടി വലിയ ടൂറിസ്റ്റ് ഒക്കെ വിളിച്ചേക്കണം അവര്. എന്റെ പൊന്നടാവേ എന്ത് സീനല്ലേ. ഓക്കെ ഗൈസ് ദീ പമ്പിൽ നമുക്ക് ഡീസൽ അടിക്കാം, ഇവിടെ ആവുമ്പോ നല്ല മൈലേജ് കിട്ടും കേട്ടോ. ഓക്കെ ഗൈസ് നമ്മൾ വണ്ടി നിർത്തി, നമ്മൾ തന്നെ അടിക്കണം കേട്ടോ, സെൽഫാണ് ഇവിടെ. ഓക്കെ ഗൈസ് നമ്മൾ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോട്ടോ. അവർ വിളിക്കുന്നുണ്ട്, സമയമായിട്ടോ, നമുക്ക് വേഗം അങ്ങോട്ട് പോവാം. ഗൈസ് നമ്മൾ വൈകി, നമുക്ക് ഹോൺ അടിച്ച് ചവിട്ട് വിടാം. ഓ റോങ് സൈഡൊന്നും കുഴപ്പമില്ല, നമുക്ക് വേഗം ചവിട്ട് വിടാം. ഗൈസ് ടാസ്ക് കുത്തിക്കയറ്റാൻ ഇച്ചിരി പാടാണ്, ലോസ് ആൻഡോസിൽ നമ്മളെ കേരളയെ പോലെയല്ല. എന്നാലും കുഴപ്പമില്ല, നമ്മൾ കുത്തിക്കയറ്റി പിടിച്ചു. പിടിച്ചേനെ. ഓക്കെ ഗൈസ് അവരയച്ചെന്ന ലൊക്കേഷൻ അവിടെ നമ്മൾ എത്താറായിട്ടുണ്ട്. ആക്ച്വലി ഇവർ ആരാന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. അതിലൊരു പുള്ളി ക്യാമറയൊക്കെ തൂക്കി നിൽക്കണ്ടാന്ന് നമുക്ക് അടയാളം പറഞ്ഞു തന്നത്. നോക്കാം നമുക്ക്. ഓക്കെ ഗൈസ് ഇതാണ് സ്പോട്ട്. ഓ ഗൈസ് ഇതിൻ്റെ അകത്തേക്ക് വണ്ടി വളച്ച് കയറ്റാൻ ഇച്ചിരി ടാസ്ക് ആണ്. ഇടിക്കരുത്, ഓ ജസ്റ്റ് മിസ്. ഓ ഗൈസ് ടാസ്ക് ആണ്, കാര്യം ചെയ്യാം. നമുക്ക് റിവേഴ്സ് വെച്ചിട്ട് കറക്കി എടുക്കാം, എന്നാലേ വണ്ടി പോവുള്ളൂ. ഓക്കെ ഇനി നൈസായിട്ട് കയറി പോവും. കയറൂലേ, കയറും 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 കയറും. ഓക്കെ സെറ്റ് സെറ്റ് ഗൈസ്. അങ്ങനെ നമ്മൾ തട്ടാണ്ട് അകത്ത് കയറ്റിട്ടുണ്ട് ഗൈസ്. ഇവിടെ ആ ഗൈസ് നാല് പേരെന്നല്ലേ പറഞ്ഞത്, അവിടെ ഒരു നാല് പേര് ഗ്രൂപ്പായിട്ട് ഇപ്പോൾ ഉണ്ട്. അവരാണോ ചേട്ടാ ഇറങ്ങിച്ചെന്ന് ചോദിച്ചേക്കാം. ആ നിങ്ങളല്ലേ വണ്ടർലേ പോകാൻ വേണ്ടി കൊമ്പം വിളിച്ചത്. നമുക്കെന്നാ വീട്ടാലോ, സമയം അതിക്രമിച്ച്. ഇപ്പൊ ചെന്നാലേ എല്ലാ ട്രയലും കേറാൻ പറ്റുള്ളൂ. എന്റെ പുറകെ പോയിരുത്, വണ്ടി കയറിക്കോ വണ്ടി കയറിക്കോ വണ്ടി കയറിക്കോ. ഓക്കെ എല്ലാരും കയറിക്കോ കയറിക്കോ കയറിക്കോ. അവരവരുടെ സീറ്റിലിരിക്കാം. ഈ നാല് പേർക്ക് പോകാൻ വേണ്ടിയാണ് ഗൈസ് ഇവന്മാർ കൊമ്പം വിളിച്ചേക്കാണ്. ഇവന്മാരുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ അടിക്കണം. വാട വാട കേറ 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 ഇവന്മാരെന്താണ് നിക്കണത്. വേഗം കേറി കേറി ഇങ്ങോട്ട് വാട. നീ എന്താ നിക്കണ അവിടെ, ഇനി നിന്നെ പ്രത്യേകം വിളിക്കണ. ഇങ്ങോട്ട് കേറ കേറി 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 കേറി. ഓക്കെ ഗൈസ് ഫൈനലി ഇത് എല്ലാരും കയറി, അവരവരുടെ സീറ്റൊക്കെ പിടിച്ചിരുന്നിട്ടുണ്ട്. സോ നമ്മുടെ ട്രിപ്പ് ഇവിടെ തുടങ്ങാണ്. എല്ലാരും എൻജോയ് ചെയ്യാൻ വേണ്ടി റെഡിയാണോ? നബാ നേരെ നമുക്ക് വിടാം. ഇവര് പിക്ക് ചെയ്ത സ്ഥലം കൊള്ളാം. ഇതാവുമ്പോ വണ്ടി റിവേഴ്സ് ഒന്നും എടുക്കണ്ട, നമുക്ക് ഇവിടെ വെച്ച് വളച്ചെടുക്കാം. ചേച്ചി മാറി ചേച്ചി, എന്താ ഇവരൊക്കെ ഫ്രണ്ടിലൊന്ന് നിൽക്കുള്ളൂ, എന്ത് പറയാനാണ്. നമുക്കാണെങ്കിൽ കിളി പോലും ഇല്ല, നമ്മൾ ഒറ്റക്കെ ഈ ടൂറിസ്റ്റ് എടുത്തോണ്ട് പോകണം. അത്രക്ക് പ്രൊഫഷണലാണ് നമ്മൾ, അത് വേറെ കാര്യം. ഓക്കെ ഗൈസ് നമ്മുടെ ട്രിപ്പ് ഇതേ ഇവിടെ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. നേരെ വണ്ടർലേക്ക്, അധികം സ്ഥലമൊന്നും ഇല്ല, വൺ ഡേ ട്രിപ്പാണ്, വണ്ടർലേക്കാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോൾ ഈ റൈഡിലൊക്കെ കയറി കഴിയുന്നു, അപ്പൊ നമുക്ക് തിരിച്ചു പോരാട്ടോ. ഇവരുടെ ഇഷ്ടത്തിന് ഇവിടെ ഒന്നും നടക്കൂല, നമ്മളെന്ത് തീരുമാനിക്കുന്നു അത് നടക്കുള്ളൂ. ഓക്കെ ഗൈസ് കുറെ നേരമായി നമ്മൾ വണ്ടി ഓടിച്ച് ഓടിച്ചു മടുത്ത്, നമ്മൾ വണ്ടി ഓടിച്ചു മടുത്ത്, വണ്ടിയിലുള്ളവർ ഇരുന്നിരുന്നു മടുത്ത്. ഇനി അധികം ദൂരമില്ല ഗൈസ് വണ്ടർലേക്ക്. നമുക്ക് അതിനു മുമ്പ് തന്നെ ഏതെങ്കിലും ചായക്കട കാണുവാണെ അവിടെ നിർത്തി ചായ കുടിക്കണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആരും കഴിക്കാനാണ് വന്നേക്കണത്. നമ്മളൊന്നും കഴിച്ചിട്ടൊന്നുമില്ല, അടുത്ത കട കാണുവാണെ നമുക്ക് അവിടെ നിർത്താട്ടോ. നല്ല പാർക്കിങ്ങും നല്ല ഫുഡും ഒക്കെ ഉള്ള സ്ഥലത്ത് തന്നെ നമുക്ക് നിർത്തിയേക്കാം. ഓക്കെ ഗൈസ് അവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട്, നമുക്ക് വണ്ടി നൈസായിട്ട് ഇവിടെ അങ്ങ് ഒതുക്കാട്ടോ. ഇവിടെ ഒരു പാർക്കിങ്ങിന് പറ്റിയ സ്ഥലവുമുണ്ട്, ഇവിടെ ഒതുക്കാം. ഓഹി ഓക്കെ വണ്ടി ഇവിടെ കിടക്കട്ടെ, നമുക്ക് നീളത്തി ഇടാൻ വേണ്ടി. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചാണ് ഇടേണ്ടത്, അതിനും കുഴപ്പമില്ല. ഇറങ്ങാം, എല്ലാവരും ഇറങ്ങിക്കോ എല്ലാവരും ഇറങ്ങിക്കോ, ചായ പിടിച്ചിട്ട് വരാം. കമോൺ 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 കമോൺ. ആ ചേട്ടൻ വായട്ടാ, ഇങ്ങോട്ട് വാ. ചേച്ചി വന്നില്ലേ, ചായ കുടിക്കാം. ഡാ ഇറങ്ങി വേടാ, ചായ കുടിക്കണം, ചായ കുടിച്ചിട്ട് പോടാ. എന്നാ വേണ്ടേ വേണ്ട. ആ വന്നുണ്ടോ? ഓക്കെ വന്നുണ്ട് വന്നുണ്ട്. എടാ അവനെ കൂടി വിളിക്കണം, നീയൊക്കെ എന്താടാ ഇങ്ങനെ. ഓക്കെ അവനും കൂടി വന്നുണ്ട്. സോ എന്റെ പുറകെ പോരൂ, ഏട്ടാ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്, നേരെ വാ. ഒന്ന് വേഗം വായട്ടാ, നമുക്ക് ഇത്രയും പെട്ടെന്ന് വണ്ടർല പിടിക്കണ്ടേ. ഇങ്ങോട്ട് വാ, ഒന്ന് ഓടി വാ ഓടി വാ. അതെ ചായ കുടിച്ചിട്ട് നേരെ വണ്ടി വിടാം. ഓക്കെ പാസഞ്ചേഴ്സ്, ഇതേ ഇതാണ് ഞാൻ പറഞ്ഞ റെസ്റ്റോറന്റ്. ബാബായ്, നല്ല ഫുഡാണ് ഇവിടെ. എല്ലാരും കയറി വേണ്ടതൊക്കെ ആവശ്യത്തിന് കഴിക്കാം. ഇനി നമുക്ക് വൈകുന്നേരമാണ് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. വണ്ടർല കയറി കഴിഞ്ഞാൽ പിന്നെ എന്നെ വിളിച്ചേക്കരുത്, ഞാൻ വരത്തില്ല, ഞാൻ അവിടെ റൈഡിലൊക്കെ കയറി നടക്കുമായിരിക്കും. ഓക്കെ എന്താന്ന് വെച്ചാൽ മേടിച്ച് കഴിച്ചോ, പൈസയൊക്കെ നിങ്ങൾ കൊടുത്താൽ മതി. 20 minutes later. ഓക്കെ ഗൈസ് ഫുഡ് കഴിച്ചു, വയറ് നിറഞ്ഞു. ഓ ചേട്ടാ ഇങ്ങനെ നിന്നാ പറ്റിയാലോ കേട്ടോ, നിങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കുറെ സമയം എടുത്ത്, എത്രയും പെട്ടെന്ന് പോകണം നമുക്ക്. നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെ തെറ്റി, ഒന്ന് ഓടി ഇങ്ങോട്ട് വാ. കമോൺ കമോൺ കമോൺ, ഓടിപ്പോ ഓടിപ്പോ, ടൈം തെറ്റി ടൈം തെറ്റി. ഓ ഗൈസ് നമ്മൾ പെട്ടെന്ന് ഇറങ്ങിപ്പോയപ്പോഴേ വണ്ടി ലോക്കിയാൽ മതി, കുഴപ്പമില്ല ഇവിടുത്തെ നമ്മുടെ വണ്ടി ആരെടുക്കാൻ. ആ ഗൈസ് വന്നുണ്ട് വന്നുണ്ട്, ഓടി വന്നുണ്ട് കേട്ടോ, നമ്മളെ കാണാതെ ഓടി വന്നുണ്ട്. ഇവിടെ ഒരാളെന്തിയടാ? ആ അതെ ആ ചേച്ചി വന്നുണ്ട്. ഈ ചേച്ചി കുറച്ച് സ്ലോ ആട്ടോ, ഈ ചേച്ചി മിക്കവാറും നമ്മളെ ഉച്ച കഴിയാണ്ട് വണ്ടർലെത്തൂലെന്ന് തോന്നുന്നത്. കേറിങ്ങടി, ഇനിയിപ്പോ പ്രത്യേകം പറയണോ? ഇതെന്ത് ഇവരിങ്ങനെ കേറടാ.
കേറി ചേച്ചി എല്ലാരും കേറി ആ അങ്ങനെയാണെ നീ വരണ്ട ഞങ്ങള് വണ്ടർലേ പോവാ വേണമെങ്കിൽ ലാസ്റ്റ് പ്രാവശ്യം വിളിക്കോ വന്നോണ്ടേ വാ ആ ഓക്കെ ഗൈസ് അവൻ വന്നോണ്ടേ അവൻ ഇരിക്കാൻ നിൽക്കുമെന്നും വേണ്ട നമുക്ക് വണ്ടി എടുക്കാം ഗൈസ് അങ്ങനെ നീണ്ട യാത്രക്ക് ശേഷം നമ്മളിതേ വണ്ടർലേ എത്താറായിട്ടുണ്ട് ഇത്തിരി കൂടി പോയി കഴിഞ്ഞാൽ വണ്ടർലേ എത്തും കേട്ടോ ഗൈസ് നമ്മള് സാധാരണ പോകുമ്പോഴത്തേ ഇതുവഴിയൊക്കെ കയറ്റിക്കൊണ്ട് പോകണം പക്ഷേ അതുവഴി കയറ്റിക്കൊണ്ട് പോകാൻ പാടില്ല അത് ശരിക്കുള്ള വഴിയല്ല നമ്മളിങ്ങനെ ഒരു ട്രിപ്പിന് വന്നേക്കുമ്പോൾ അതുവഴി പോകാൻ പറ്റില്ല നമുക്ക് ഇതുവഴി കയറിട്ട് ബീച്ചിലേക്ക് പോവാം ഇതാണ് ശരിക്കും വണ്ടർലേക്കുള്ള പ്രോപ്പർ വഴി കേട്ടോ ഇങ്ങോട്ട് അയ്യോ ഗൈസ് വഴി തെറ്റിപ്പോയി ഇങ്ങോട്ടല്ല അടിവാളി ഓക്കെ ഗൈസ് അപ്പുറത്ത് വഴി വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഓക്കെ ഗൈസ് ഇനി കുറച്ചേരം ഈ വ്യൂവിലിട്ട് ഓടിക്കാം ഓ ഗൈസ് അത്ര പെട്ടെന്ന് സ്ഥലം എത്തി കേട്ടോ ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടർലയിലെ പാർക്കിംഗ് ഇത് വണ്ടർല കണ്ടോ ഇവിടെ നോക്കുമ്പോഴേ വണ്ടർല കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇവിടെ നൈസായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് വണ്ടർലയിലേക്ക് പോവാം ആ ഈ സ്റ്റെപ്പിൻ്റെ അടുത്ത് പാർക്ക് ചെയ്യല്ലേ അതാകുമ്പോൾ നമുക്ക് പോകുമ്പോൾ എളുപ്പമാവും ഓക്കെ ആരും പേടിക്കണ്ട ഇതൊക്കെ നമുക്ക് സിമ്പിള് കറക്റ്റ് ഞാൻ പാർക്ക് ചെയ്തോളാം ആ ഓക്കെ സെറ്റ് ഓക്കെ ഇത് മതി ഇവിടെ കിടക്കട്ടെ കറക്റ്റായിട്ട് വർക്ക് ചെയ്തേക്കാം എല്ലാവരും ഇറങ്ങിക്കോ 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 വണ്ടർലെത്തി വണ്ടർലെത്തി ചേട്ടി ചേച്ചി ഇറങ്ങി ഇറങ്ങി ഇടയട ഇറങ്ങട ഇറങ്ങട വണ്ടർലെത്തി ചേട്ട 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 ഇറങ്ങ ആ ചേട്ടൻ എന്തോ സമയം എടുക്കുന്നുണ്ട് ദേ ഇതാണ് വണ്ടർലേക്ക് കയറുന്ന സ്റ്റെപ്പ് എല്ലാവരും എൻ്റെ പുറകെ പോര് എല്ലാവരും ഗൈഡിയാ ഞാൻ മാത്രമേ ഉള്ളൂ ചേച്ചി ഇങ്ങനെ സ്റ്റെപ്പിലാണ് ഇരിക്കണം ആൾക്കാർക്ക് നടക്കണ്ടേ നടക്കണ്ടേ ഇറങ്ങിപ്പോ പോ ആ ഗൈസ് എല്ലാം ഞാൻ മാനേജ് ചെയ്യും അതുകൊണ്ട് കുഴപ്പമില്ല വായത്തിന് ആ ചേച്ചി കുഴപ്പമൊന്നുമില്ല സ്റ്റെപ്പൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇതാണ് വണ്ടർല ചേച്ചി ചേട്ടാ അടാ പിള്ളേരെ ഇതാണ് വണ്ടർല ഇനി കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയരുത് കണ്ടല്ലോ വാ പോവാം ഓക്കെ ചുമ്മാ പറഞ്ഞാ വാ സോ ഗൈസ് നമുക്ക് വണ്ടർലേ പോയി എല്ലാ റൈഡിലും കയറണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം എന്നാൽ മാത്രം ഞാൻ എല്ലാ റൈഡിലും കയറുള്ളൂ പക്ഷേ എനിക്ക് ശരിക്കും എല്ലാ റൈഡിലും കയറുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എന്തായാലും കയറും വാ ഇത് കണ്ടല്ലോ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എൻ്റെ വഴി ഓക്കെ നിങ്ങൾ എല്ലാ റൈഡിലും പോയിട്ട് ഞാൻ വിളിക്കുമ്പോൾ കറക്റ്റായിട്ട് എത്തിക്കോണം നമുക്ക് രാത്രിക്കും വീട് പിടിക്കാനുള്ള ഓക്കെ ഡിസ്പേഴ്സ് ഓക്കെ ഗൈസ് നമുക്ക് നേരെ പോയിട്ട് എല്ലാ റൈഡിലും കയറണം ഗൈസ് ആക്ച്വലി നമ്മൾ ഈ റോളർ കോസ്റ്ററിന് നേരത്തെ കയറിയിട്ടുള്ളതാണ് ഇവിടെ കണ്ടോ ഇവിടെ നല്ല ഷോപ്പിങ്ങിനൊക്കെ പറ്റു സ്ഥലം നല്ല ചായക്കടയൊക്കെ ഉണ്ട് ഓ ഗൈസ് ദേ ഇവിടെ നല്ലൊരു പാർക്കിംഗ് ഉണ്ടായിരുന്നു ആ കുഴപ്പമില്ല ടൂറിസ്റ്റ് അല്ലേ ഇവിടെ കാറൊക്കെ ഇടാറ് വലിയ വണ്ടികൾ അങ്ങനെ കാണില്ല ഓക്കെ ഗൈസ് നമ്മളിത് വണ്ടർലയിലേക്ക് എൻറ്റർ ചെയ്യുകയാണ് നമുക്ക് ഈ ജയന്റ് വീലിലൊക്കെ കയറണം ഇവിടെ ഏതൊക്കെ റൈഡുണ്ടോ അതെല്ലാത്തിലും കയറണം ഗൈസ് ശ്രദ്ധിച്ചു നോക്കി ഇവിടെ ജയന്റ് വീലും റോളർ കോസ്റ്ററും ഉള്ളോ അത് കൊള്ളാലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ജയന്റ് വീൽ കയറാം കേട്ടോ ജയന്റ് വീൽ ചുമ്മാ കൊള്ളാം നല്ല വലിയ ജയന്റ് വീലൊക്കെ തന്നെയാണ് ഇതെങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല ഓക്കെ ഗൈസ് $8 ആണ് ഈ ഒരു റൈഡിന്റെ കോസ്റ്റ് ഞാൻ പൈസയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് വന്നേക്കണം ഓക്കെ നമ്മുടെ റൈഡ് ചെയ്ത് തുടങ്ങുവാണ് എന്താവും നമുക്ക് ആ ഒരു ജയന്റ് വീലിന്റെ ഫീല് കിട്ടുമോ വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വീലാണ് നമുക്ക് കാണാൻ പറ്റണം ഒന്ന് ലോങ് വ്യൂ ഒന്ന് ഈ ഒരു വ്യൂ ഈ വ്യൂ ആണ് നമുക്ക് വേണ്ടത് ഗൈസ് ഇത് ഭയങ്കര പയ്യാണല്ലോ പോണത് ഇത്രക്ക് പയ്യ പോയി കഴിഞ്ഞാൽ ഷോക ഇങ്ങനെയല്ല ഇത് ആ ഒരു ഫീല് കിട്ടാനുള്ള ഗൈസ് എനിക്ക് എന്ത് പരിപാടിയാ സ്പീഡ് കൂട്ടറാ സ്പീഡ് കൂടണില്ല ഈ ഒരു സ്പീഡിൽ ഇത് പോകുള്ളൂ പക്ഷേ എന്റെ $8 പോയി ഗൈസ് ആ ഒരു ജയന്റ് വീൽ എക്സ്പീരിയൻസ് കിട്ടണല്ലോ അതെ ഗൈസ് പക്ഷെ നമുക്ക് ഈ സിറ്റിയൊക്കെ നല്ലൊരു വ്യൂവിൽ കാണാൻ പറ്റും ഇതുണ്ടോ ബീച്ചൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും കുറച്ചും കൂടി പൊങ്ങാനുണ്ട് ഇപ്പൊ നമ്മൾ ഹാഫ് ഡേ ആയിട്ടുള്ളൂ ആ ടോപ്പിൽ പോയി കഴിയുമ്പോൾ നമുക്ക് വ്യൂസ് മൊത്തത്തിൽ അങ്ങ് മാറും ഗൈസ് വേറെ റൈഡ്സ് ഒക്കെ അത് വേറെ റൈഡ് അല്ലേ അത് ഇങ്ങനെ പൊങ്ങിയും താഴെയൊക്കെ ചെയ്യണം അതിലൊക്കെ കയറാൻ പറ്റുമെന്ന് അറിയില്ല നമുക്ക് കയറാൻ പറ്റുന്ന എല്ലാ റൈഡിലും കയറണം കേട്ടോ ഓക്കെ ഗൈസ് ഇപ്പൊ നമ്മൾ ഏകദേശം ടോപ്പിൽ എത്തിയിട്ടുണ്ട് ടോപ്പല്ലേ ഇത് ഇനി പൊങ്ങുവോ നോക്കട്ടെ ഒരു ചേച്ചി ചേട്ടൻ നമ്മൾ നോക്കിയിരിക്കണം എന്താണ് ചേട്ടാ ആ ചേച്ചിയുടെ കൂടെ ഒക്കെ ഇരിക്കും നമ്മളിത് ഇപ്പൊ ശരിക്കും ഏറ്റവും ടോപ്പിലാട്ടോ ഈ കൂടുതൽ ടോപ്പിലാവില്ല നമ്മളിത് നടുക്ക് ടോപ്പിലാണ് ഓ നല്ല വ്യൂസ് കൊള്ളാം എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ അല്ല ഗൈസ് ഈ ഒരു ജയന്റ് വീലിന്റെ ഇത് പയ്യെ പയ്യെ പോകത്തുള്ളൂ സ്പീഡ് കുറവ് നമ്മുടെ അവിടെ ഉത്സവത്തിന് ബംഗാളികൾ കൊണ്ട് വന്ന ജയന്റ് വീലൊക്കെ കാണണം നല്ല സ്പീഡാ ഗൈസ് ഇവിടെ മരണക്കിണറുണ്ടോന്ന് അറിയില്ല ഓക്കെ നമ്മൾ ചെയ്ത് താഴത്തെ തറായിട്ടുണ്ട് കോപ്പ് ഇത് വേഗം ഒന്ന് എത്തട്ടെ കോപ്പ് ഈ റൈഡ് കഴിഞ്ഞാൽ മതി എന്നായിപ്പോ ഇത്ര സ്ലോ ആയിപ്പോയി ഗൈസ് ഈ $8 എങ്ങനെയാണ് ഈ ഒരു ഒറ്റ പ്രാവശ്യം കറങ്ങി വരാനേ ഉള്ളോ അതോ നമുക്ക് കുറെ പ്രാവശ്യം കറങ്ങുമോ എന്ന് നോക്കാതെ നമ്മൾ ചെയ്ത് താഴത്തെത്തിയിട്ടുണ്ട് നിക്കുവോ ഇത് ഓക്കെ ഗൈസ് ഒരൊറ്റ പ്രാവശ്യമാണ് ഈ ഒരു $8 നമുക്ക് കറങ്ങാൻ കിട്ടുന്നത് ഓക്കെ ഇനി അടുത്ത ഏതെങ്കിലും ഉണ്ടോ ഇവിടുന്ന് കോലുമിട്ടായി വാങ്ങി ചോദിച്ചാലോ വേണ്ട ഒരു സോഡ കുടിച്ചേക്കാം അതിലേക്ക് ഒരു മടുത്ത് സോഡ പോരട്ടെ ഇങ്ങോട്ട് പോരട്ടെ വാ ഓക്കെ ഗൈസ് കൊക്കക്കോളയുടെ വേറൊരു വെർഷനാന്ന് തോന്നുന്നു സ്പ്രങ്കും കൂടി കുടിച്ചേക്കാം അങ്ങനെ കൊക്കക്കോള മാത്രമായിട്ട് കുടിക്കണ്ട പോരട്ടെ ഒരു സ്പ്രങ്കും കൂടി പോരട്ടെ നമ്മുടെ സ്പ്രിന്റ് ഒരു ട്രിപ്പൊക്കെ വന്നപ്പോൾ നമ്മൾ എല്ലാ ഇതും ട്രൈ ചെയ്യണം ഇത് ഒരു ലേസ് കിട്ടിയാൽ കൊള്ളാന്നുണ്ട് പക്ഷെ അത് വാങ്ങിക്കാനുള്ള സാധനം അവിടെ ഇല്ല അത് കേടാന്ന് തോന്നുന്നു ഇവിടെ വേറെ ഏതെങ്കിലും റൈഡ് ഉണ്ടോ എന്ന് നോക്കട്ടെ ഗൈസ് എനിക്ക് തോന്നണതുണ്ടല്ലോ ഇത് മിനി വണ്ടർലയാന്ന് തോന്നുന്നത് അത് സ്ഥലം മാറിപ്പോയോ ഇവിടെ ആകെ രണ്ട് റൈഡേ ഉള്ളെന്ന് തോന്നുന്നു ഗൈസ് മറ്റു സാധനം ഇതാണ് സാധനം ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഈ സാധനമാണ് നമ്മൾ ജയന്റ് വീലിൽ നിന്നപ്പോൾ കണ്ടത് മേളിലേക്കും താഴത്തേക്കും പോകണത് ഹേ ഗൈസ് ഇവിടെ എന്തോ ബോർഡ് വെച്ചിട്ടുണ്ട് സോറി ദിസ് റൈഡ് ടെമ്പററി ക്ലോസ്ഡ് അതെന്ത് പരിപാടിയാ ഞാൻ കയറും ടെമ്പററി ക്ലോസ്ഡ് എനിക്ക് കയറണം ഗൈസ് ലൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അത് റൈഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ അത് അടിപൊളി റൈഡായിരുന്നു അത് നമുക്ക് മിസ്സായി ഗൈസ് അത് ടെമ്പററി ക്ലോസ്ഡ് എന്ന് എഴുതി വെച്ചേക്കണം ഗൈസ് വേറെ റൈഡൊന്നും ഞാൻ അവിടെ നോക്കിയിട്ട് കാണില്ല റോളർ കോസ്റ്റർ ഇതൊക്കെ ഉള്ളൂ എന്തായാലും വന്നതല്ലേ നമുക്ക് റോളർ കോസ്റ്ററിൽ ഒന്നും കൂടി കയറിയേക്കാം ഇതാണ് ഗൈസ് റോളർ കോസ്റ്ററിന്റെ എൻട്രി ഓക്കെ ഗൈസ് നമ്മുടെ റൈഡ് തുടങ്ങിയിട്ടുണ്ട് പുറകിൽ ആൾക്കാർ ഒറ്റ മാത്രമേ ഉള്ളോ ശരിക്കും ആൾക്കാരുണ്ടോന്ന് അറിയില്ല നമുക്ക് കണ്ട ഇത് പയ്യെ പയ്യെ ഇങ്ങനെ വന്ന് ഇവിടെ നിൽക്കും ഇനി ഒരൊറ്റ സ്പീഡാണ് കണ്ടാ അതുകൊണ്ടാണ് അത് അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടോ
സെറ്റ് ഇവരുടെ ആ ഒരു എക്സ്പീരിയൻസ് പിന്നെയും പിന്നെയും കേട്ടുണ്ട്. ഇവരെ ഒച്ച എടുക്കണ കേട്ടോ, ഇത് ഇൻട്രസ്റ്റിംഗ് ആകണത്. ഓക്കെ ഗൈസ്, റൈഡ് പെട്ടെന്ന് കഴിഞ്ഞ് നമ്മുടെ പുറകിൽ ആരെങ്കിലും ഉണ്ടോന്ന് അറിയാൻ പറ്റിയല്ലോ. നമ്മൾ കൊണ്ടുവന്ന ഒരു ഈ രണ്ട് റൈഡൊക്കെ എന്തായാലും കയറി കഴിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ട്രിപ്പ് വന്നതല്ലേ, നമുക്ക് ആ ബീച്ച് സൈഡിലും കൂടി പോയി അവിടെ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് പോവാം. ഗൈസ്, വണ്ടർലാ വന്നവരെ എല്ലാവരും ഇവിടെ വന്നിട്ടാണ് പോവാറ്. ഇത് കണ്ടോ, ഇവിടെ ഒരു നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള സ്ഥലമൊക്കെ ഉണ്ട്, നല്ല വ്യൂ ഉള്ള സ്ഥലം എന്തായാലും. സോ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ GTA 5 വണ്ടർലയിലുള്ള സംഭവങ്ങളൊക്കെ. ഗൈസ്, എന്തായാലും നമ്മൾ കൊണ്ടുവന്നവരും എല്ലാ റൈഡിൽ കയറി കഴിഞ്ഞാണ്. നമുക്ക് നേരെ അവരെയും വിളിച്ച് തിരിച്ചു പോവാം, എന്നാലാണ് രാത്രിക്ക് മുമ്പ് നമുക്ക് സ്ഥലം പിടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് അവരെ ഫോൺ എടുത്തൊന്ന് വിളിക്കാട്ടോ. ഓക്കെ ഗൈസ്, അവരെല്ലാ റൈഡിലും കയറി കഴിഞ്ഞ് ഇതേ വരാൻ പോവാന്നാണ് പറഞ്ഞാൽ നമുക്ക് ടൂറിസ്റ്റെ പോയി വെയിറ്റ് ചെയ്യാം. ഗൈസ്, അവർ ഇതുവരെ വന്നില്ല, നമുക്ക് നൈസായിട്ട് ബീച്ചിന്റെ അങ്ങോട്ട് ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. അവർ വന്ന സമയത്തിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് ഓടിച്ചിട്ട് ഇങ്ങോട്ട് വരാം, വെള്ളത്തിൽ കൂടി ഒന്ന് ഓടിച്ചു നോക്കാം ചെറുതായിട്ട്. ഗൈസ്, അങ്ങനെ നമ്മുടെ കൊമ്പൻ ബസ് ഇതേ ലോസ് സാന്റോസിലെ ബീച്ചിൽ വെള്ളത്തിന്റെ സൈഡിൽ കൂടി ഒന്ന് ഓടിച്ചു നോക്കാം. കൊള്ളാം കൊള്ളാം, പോലീസ് സാധനം. ഓക്കെ, ഇനി നമുക്ക് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം, അവർ വരട്ടെ. ഓക്കെ ഗൈസ്, ദേ അവരാണ് വന്നത്. കയറിക്കോ കയറിക്കോ കയറിക്കോ, സമയമായി പോകാൻ പോകാൻ പോവാം. അവരൊക്കെ ഓടി വന്നിട്ടുണ്ട് കേട്ടോ, അവരും മടുത്തെന്ന് തോന്നുന്നു എല്ലാ റൈഡിലും കയറി കയറി. അപ്പം കയറിക്കോ 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 കയറിക്കോ, ഗൈസ്, ഇവർക്കൊരു അച്ചടക്കം ഒക്കെ ഉണ്ടോ കണ്ടോ. ഓരോരുത്തർ കയറി കഴിഞ്ഞ് പയ്യെ പയ്യാണ് കയറണത്. ഇത്രയും പയ്യ വേണ്ട, ഇത്രയും അച്ചടക്കം വേണ്ട കേട്ടോ. കയറ നീ എന്തിനാ നിൽക്കണം? ആ ഞാൻ പോവാം, നീ ഇവിടെ എങ്ങനെ നിൽക്കും, നീ പയ്യ എങ്ങനെ വന്നാൽ മതി. ഓക്കെ, ഓ ഗൈസ് ടാസ്ക്. ആ കുഴപ്പമില്ല, ഇതുവഴിയൊക്കെ നൈസായിട്ട് കയറി പോവും. അങ്ങനെ ഓക്കെ. ഇതൊക്കെ ഗൈസ് നമ്മുടെ വണ്ടർലാ ട്രിപ്പ് കഴിഞ്ഞ് നമുക്ക് നേരെ ഇവരെ കൊണ്ട് ആ ലൊക്കേഷനിൽ ഇറക്കിയിട്ട് നമുക്ക് പോവാം കേട്ടോ. ചേട്ടാ ചേച്ചി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ കൊമ്പം തന്നെ വിളിച്ചാൽ മതി. നിങ്ങൾ കണ്ടല്ലേ എൻ്റെ ഹോസ്പിറ്റാലിറ്റി, ഞാൻ എല്ലാം സെറ്റ് ചെയ്തൊക്കെ തരും, ഒരു കുഴപ്പമില്ല. നമ്മളെല്ലാത്തിനും മുന്നിൽ തന്നെ ഉണ്ടാവും. ഗൈസ്, ഇവരെ പിക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ ഇറക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. നമുക്ക് ഇവരെ ഇവിടെ ഇറക്കിയിട്ട് നേരെ പോകട്ടോ. നമ്മളും വണ്ടി ഓടിച്ചും അടുത്ത് തട്ടരുത് തട്ടരുത്, ഇവിടെ സ്ഥലമുണ്ട്, ഇവിടെ സ്ഥലമുണ്ട്. ഓക്കെ സെറ്റ്, അടി ഇടിക്കണുണ്ടെന്ന് തോന്നുന്നുട്ടാ, എന്തോ ഒരു ഒച്ച കേട്ട്. ആ കുഴപ്പമില്ല കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ നമ്മളിത് തിരിച്ച് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അതാണ് കൊമ്പൻ, നമ്മൾ പറഞ്ഞ പോലെ ചെയ്തിരിക്കും. ട്രിപ്പ് പോയിട്ട് സേഫ് ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ചേച്ചി ചേട്ടാ, എല്ലാവരും ഇറങ്ങിക്കും, എല്ലാവരും ഇറങ്ങിക്കും. ഇവരെയും നമുക്കൊരു ഫീഡ്ബാക്ക് മേടിക്കാം കേട്ടോ. ചേച്ചി ഇറങ്ങു, ഇത് ട്രിപ്പൊക്കെ കഴിഞ്ഞ്, ഇനി വണ്ടി ഇരിക്കാൻ പറ്റില്ല കേട്ടോ. ബാക്കി പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കട്ടാ. ട്രിപ്പിന്റെ ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നമ്മുടെ സൈഡിൽ ഇട്ടേക്കട്ടാ. അപ്പോൾ ശരി എന്നാ, പിന്നെ കാണാം. സോ ഗൈസ്, നമ്മുടെ വണ്ടർല ട്രിപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.